എന്നാൽ ഇ പി ജയരാജനെ മന്ത്രിയാക്കിയ നടപടി തികച്ചും അധാർമികമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇ പി ജയരാജൻ കാട്ടിയത് ഏറ്റവും വലിയ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്. ആ കേസ് വിജിലൻസ് എല്ലാ കേസും എഴുതി തള്ളിയതുപോലെ എഴുതി തള്ളിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയരാജനെ കുറ്റക്കാരനല്ല എന്ന് കാണാൻ കഴിയില്ല. അടുത്ത ബന്ധുവിനെ സ്വന്തം മന്ത്രിയുടെ ലെറ്റർപാടിൽ നിയമനം നടത്തിയ നടപടി ഇതുവരെ ആരും നിഷേധിച്ചിട്ടില്ല. ജയരാജൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. ഇപ്പോഴെങ്ങനെ ജയരാജൻ അഴിമതി ചെയ്തില്ല എന്ന് പാർട്ടിക്ക് പറയാൻ കഴിയും?